കുറവിലങ്ങാട്ടെ മുത്തിയമ്മയുടെ ഈ ദേവാലയത്തിൽ കുറവിലങ്ങാട് ബൈബിൾ കൺവെൻഷൻ്റെ രണ്ടാം ദിവസം നമുക്കൊന്നു ചേരാനായിട്ട് കർത്താവ് കരുണ കാണിച്ചു. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് ഒന്നു ചേർന്ന് നന്ദി പറയാം. ദൈവത്തിൻ്റെയും തിരുസഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാളിന് ഒരുക്കമായിട്ടുള്ള എട്ട് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മണിക്കൂറുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ വർഷത്തെ ഓഗസ്റ്റ് സൂര്യകദോസിന് ശേഷം നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കാർഡിനാലഞ്ചേരി പിതാവ് എഴുതിയ ശ്രീടനന്തര സർക്കുലറിൽ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം, ഈ വർഷത്തെ എട്ട് നോമ്പ് വളരെ ഗൗരവമായിട്ട് നമ്മളെല്ലാവരും എടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻറ്റൻഷൻ സിറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുവാനായിട്ട്, സഭയിൽ ഐക്യമുണ്ടാകുവാനായിട്ട്, സഭയിൽ വലിയ കൂട്ടായ്മ അനുഭവമുണ്ടാകുവാനായിട്ട് നമ്മളെല്ലാവരും എട്ട് നോമ്പ് എടുക്കണം എന്നുള്ളതാണ്. ഈ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തെങ്കിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ നോമ്പെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പരിഹാരവും വഴിയായിട്ടാണ്. സർവബാർ സഭയിലെ എല്ലാവരും ഒന്ന് ചേർന്ന് ഒരു പരിഹാര ചിന്തയിൽ, ഒരു പരിഹാരത്തിൻ്റെ മനോഭാവത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ സഭയുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിനായിട്ട് ആരെയെങ്കിലും കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വിമോചിക്കപ്പെടും. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ഈ എട്ട് നോമ്പിൻ്റെ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മ അമ്മയുടെ മഹത്വം അത് തിരിച്ചറിയാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. വളരെ പ്രത്യേകമായിട്ട് കുറവിലങ്ങാട്ടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നസ്രത്തിലും കാനായിലും അതുപോലെ തന്നെ മറ്റ് വിശുദ്ധ സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ മനുഷ്യസ്ത്രീ എന്ന നിലയിലാണ് സന്നിഹിതയായതെങ്കിൽ ഈ കുറവിലങ്ങാട് പരിശുദ്ധ അമ്മ സന്നിഹിതയായത് ത്രിലോക രാജ്ഞിയായിട്ടാണ്, സ്വർഗാരൂപതയായിട്ടാണ് പരിശുദ്ധ അമ്മ സന്നിഹിതയായത്. അതുകൊണ്ട് തന്നെ വലിയ അധികാരവും ശക്തിയും മഹത്വവും ഉള്ള പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് കുറളിങ്ങാട്ടെ മുത്തിയമ്മയുടെ സാന്നിധ്യം. ലയോ പതിമൂന്നാമൻ പാപ്പ ഏകദേശം 130 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്, വെർജിൻ മേരി ഈസ് ഓൺ ദ ഹൈ സമ്മിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്ലോറി ഹെവൻ ആൻഡ് ഷീ ഈസ് ദ മിനിസ്റ്റർ ടു അസ് ഹെവൻലി ഗ്രേസ്. സ്വർഗത്തിലെ എല്ലാ അധികാരത്തിൻ്റെ എല്ലാ മഹത്വത്തിൻ്റെ അത്യുച്ച കൊടിയിലാണ് പരിശുദ്ധ കന്യകാമറിയം. അതുപോലെ തന്നെ സ്വർഗീയ കൃപയുടെ, ദൈവീക കൃപയുടെ ശുശ്രൂഷകയാണ് മറിയം. നമ്മൾ ഈ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ആ അമ്മയുടെ ശുശ്രൂഷയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വർഗീയ കൃപയുടെ, ദൈവീക കൃപയുടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് മുത്തിയമ്മയുടെ ആ വലിയ മാധ്യസ്ഥ ശക്തിയിൽ വലിയ വിശ്വാസമാണ്. സിറോവാർ സഭയുടെ പ്രതിസന്ധികളും അതുപോലെ സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് കുറളിങ്ങാട്ടെ മുത്തിയമ്മ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തിയമ്മയുടെ തൃപ്പാദത്തിലേക്ക് സിറോവാർ സഭയും കീഴ്പ്പെട്ട സിറോവാർ രൂപതയുടെ മെത്രാന നിലയിൽ രൂപതയും
നമ്മുടെ എല്ലാവരെയും ഞാൻ ഈ വിശുദ്ധ കുർബാന മധ്യേയും ഈ ബൈബിൾ കൺവെൻഷൻ്റെ മധ്യേ സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ കുരിശിലാണ്, ആ കുരിശിൽ ഈശോ ആയിരിക്കുമ്പോൾ ആ കുരിശിനരികെ ഈശോയുടെ അമ്മ ഉണ്ടായിരുന്നു. അനേകർ കുരിശിനരികെ നിന്നും ഓടിപ്പോയി. പത്രോസ് ശ്ലീഹായും മറ്റ് ശ്ലീഹന്മാർ എല്ലാവരും തന്നെ, യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് മറ്റ് ശ്ലീഹന്മാരെല്ലാം ഓടിപ്പോയി. പരിശുദ്ധ അമ്മ ഓടാതിരുന്നതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വലിയ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ തൻ്റെ പുത്രനെ കൈവിടാതെ പുത്രനോട്, പുത്രൻ്റെ ശ്ലീഹായോട് ചേർന്ന് മറിയം നിന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ അതേക്കുറിച്ച് ഓർമ്മയുണ്ടാവണം. വളരെ പ്രത്യേകമായിട്ട് ഇല്ലായ്മയിൽ നിന്നാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള വലിയ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ദൈവം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ പ്രാർത്ഥനയിൽ, നമ്മൾ കേട്ട ഒന്നാമത്തെ പ്രാർത്ഥനയിൽ മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് രക്ഷയ്ക്കായിട്ട് പിതാവ് തൻ്റെ പുത്രനെ നൽകി എന്ന്, മനുഷ്യവംശത്തിൻ്റെ നവീകരണവും രക്ഷയും അത് പിതാവ് അയച്ച പിതാവിൻ്റെ തന്നെ സത്യയായ പുത്രനിലൂടെയാണ്, നസ്രായനായ ഈശോയിലൂടെയാണ് രക്ഷ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ്സ് യൂണിയൻ വിത്ത് മേൻ എന്നാണ്. പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവം മനുഷ്യർക്ക് ഉണ്ടാവുകയുള്ളൂ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടായ ഈശോയിലൂടെയാണ് ഈ രക്ഷ, ദൈവത്തിൻ്റെ യൂണിയൻ, ഗോഡ്സ് യൂണിയൻ ഉണ്ടാവുന്നത്, രക്ഷ ഉണ്ടാവുന്നത്. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നവീകരണത്തിനായിട്ട് തൻ്റെ പുത്രനെ നൽകിയെന്ന്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവത്തിൻ്റെ കൂട്ടായ്മ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. നമ്മുടെ കുർബാനയിൽ, സുറമലബാർ കുർബാനയിൽ 584 പ്രാവശ്യമാണ് കരുണ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് പൗരോഹിത്യമുണ്ടെങ്കിൽ, ഇവിടെ ഇടയനടുത്ത് ശുശ്രൂഷയുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് മാർപ്പാപ്പ ഉണ്ടെങ്കിൽ, അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മളിപ്പോഴത്തെ മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്ന ആപ്തവാക്യം മിസരാന്തോ അത്വേ എലിജേന്തോ എന്നാണ്. കരുണ കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പാപ്പായെ തിരഞ്ഞെടുത്തത് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം. വളരെ വ്യക്തിപരമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രയോ അവസരങ്ങളിലാണ് നമ്മെ സംരക്ഷിച്ചിരിക്കുന്നത് അപകടങ്ങളിൽ നിന്ന്. എത്രയോ ആളുകളാണ് അനേകം ദുരിതാവസ്ഥയിൽ നിന്ന്, രോഗാവസ്ഥയിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് മനുഷ്യർക്ക് തനിയെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ദൈവം ഇടപെട്ട് എത്രയോ വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഓടാതിരുന്നതിൻ്റെ കാരണം അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ടാണ്. ആ പരിശുദ്ധ അമ്മയെ പോലെ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകണമെങ്കിൽ വിശുദ്ധ വചനങ്ങൾ നമ്മൾ കേൾക്കണം, ധ്യാനിക്കണം. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ എത്രയോ കാര്യമായിട്ടാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ
ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നത്. ഈ എട്ടു നോമ്പിൻ്റെ പ്രാരംഭ ദിനങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ വചനം കേൾക്കുന്നു. അതുപോലെ തന്നെയും എട്ടു നോമ്പിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ വചനം കേൾക്കുന്നു. വചനം കേൾക്കാതെ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം കേൾവിയുന്നതാണ്, അത് തിരുവചനം കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര സമയം വചനം കേൾക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി, അതായത് വരാനിരിക്കുന്ന ലോകത്തിൽ പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും എനർജിയും എല്ലാം ചെലവഴിക്കുകയും, അതേ സമയത്ത് നമുക്കറിയാവുന്നതുപോലെ ഒറ്റ ഒരു വാഗ്ദാനമാണ് പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ്റെ 1 ലേഖനം 2 അധ്യായം 25 വചനത്തിൽ ഇതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം: നിത്യജീവൻ. നിത്യജീവനിൽ വിശ്വസിക്കുന്ന ആളുകൾ നിത്യജീവന് വേണ്ടിയിട്ടായിരിക്കണം ഒരുക്കങ്ങളെല്ലാം. സമയവും സമ്പത്തും നമ്മുടെ എനർജിയും നമുക്കുള്ളതെല്ലാം നമ്മൾ ചെലവഴിക്കേണ്ടത് ഈ നിത്യജീവന് വേണ്ടിയിട്ടായിരിക്കണം. ആ ജീവൻ, അത് വചനം തന്നെയാണ്. നമുക്കറിയാം, ഈശോ പറഞ്ഞല്ലോ, ഞാനാണ് ജീവൻ. ആ ജീവനാണ് നിത്യജീവൻ, ഈശോയാണ് നിത്യജീവൻ, വചനമാണ് നിത്യജീവൻ. ആ വചനം കേൾക്കാതെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ ഭക്തരായിരിക്കാം, നമ്മൾ ദേവാലയത്തിൽ പോകുന്നവരാകാം, കുർബാനയിൽ പങ്കുചേരുന്നവരാകാം, കുടുംബ പ്രാർത്ഥന നടത്തുന്നവരാകാം, പക്ഷേ വചനം കേൾക്കാതെ വിശ്വാസിയാവില്ല. വളരെ വ്യക്തമായിട്ട് പൗലോസിഹ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, കേൾവിയിൽ നിന്നാണ് വിശ്വാസമുണ്ടാവുന്നത്. അത് ഈശോയെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലൂടെയാണ്. വിശുദ്ധ ജെറോം 4-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഗ്നറൻസ് ഓഫ് സേക്രഡ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈശോയെക്കുറിച്ചുള്ള അറിവില്ലായ്മ. എന്നാൽ 2023 ജൂൺ മാസം 13-ാം തീയതി ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പ്രബോധനം, ഒരു വെളിപ്പെടുത്തലാണ്. സേക്രഡ് സ്ക്രിപ്ചർ സ്പീക്സ് ഓൺലി ഓൺ ജീസസ്. വിശുദ്ധ ലിഖിതങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അത് ഈശോയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്ന്. ഉൽപ്പത്തിയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അത് ഈശോയാണ്. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അത് ഈശോയാണ്. ഈശോ തന്നെ പറഞ്ഞല്ലോ എമ്മാവസ്ലേക്ക് പോയ ശിഷ്യന്മാരോട്, നിയമഗ്രന്ഥത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലെ സങ്കീർത്തനങ്ങളിലെ എന്നെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നിയമഗ്രന്ഥത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, ഈശോയെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ 2022 ജൂൺ 29-ാം തീയതി നമ്മെ പഠിപ്പിച്ചു, ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് എയ്തർ ആൻ എൻകൗണ്ടർ വിത്ത് ഹിം അലൈവ് ഓർ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഉത്ഥാനം ചെയ്ത ഈശോയെ കണ്ടുമുട്ടി അവനോട് ഒന്നായി തീരുമ്പോൾ മാത്രമേ ക്രിസ്തീയ വിശ്വാസമുള്ളൂ. മിശിഹായിലുള്ള വിശ്വാസം അത് വ്യക്തിബന്ധമാണ്, അത് ഈശോയെ കണ്ടുമുട്ടുന്നതാണ്. ഈശോയെ കണ്ടുമുട്ടിയിട്ട് ഈശോയ്ക്കെല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ആ ഈശോയുടെ തൃപാദത്തിലേക്ക് ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമേ ക്രിസ്തീയ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, നമ്മുടെ ഇടവകയിൽ ഈ കുറവങ്ങാട് എത്രയോ വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ നമുക്ക് പതറാതെ നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ സഹനം. അത് നിത്യജീവിതത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. നമ്മൾ സഹനത്തെ ഒഴിവാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗീയ ജീവിതത്തിൽ നിന്ന്, ദൈവീക ജീവിതത്തിൽ നിന്ന്, നിത്യജീവിതത്തിൽ നിന്നുള്ള അകൽച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സഹനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള കരുത്താണ് നമുക്ക് ലഭിക്കേണ്ടത്. 2022 ജൂൺ 29 ഫ്രാൻസിസ് പാപ്പായിലൂടെ നമുക്ക് ലഭിച്ച മറ്റൊരു വലിയ ഒരു പ്രബോധനമാണ്, ദ കണ്ടന്റ് ഓഫ് ദ ഹോളി യുക്കറിസ്റ്റ് ഈസ് ഹോളി ക്രോസ്. വിശുദ്ധ കുർബാനയുടെ സത്ത എന്ന് പറയുന്നത് കുരിശാണ്, ശ്രീവായാണ്. അതിലൂടെയാണ് പരിശുദ്ധാത്മാവിനെയും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കുർബാനയും നമ്മൾ കേൾക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം എന്ന്. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ശക്തിയാണ് ലഭിക്കേണ്ടത്, കരുത്താണ് ലഭിക്കേണ്ടത്. നമ്മുടെ രൂപതക്കാരി, ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ, അവൾ എന്തുകൊണ്ടാണ് സഹനം ചോദിച്ചു വാങ്ങിയത്? കാരണം അതിലൂടെ കൂടുതൽ മഹത്വത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ സഹനം കൂടുതൽ ചോദിച്ചു വാങ്ങിയത്. നമ്മൾ പ്രതീക്ഷിക്കരുത്, നമ്മൾ കരുതരുത്. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ അതിലൂടെ സഹനം ഒഴിവാകും, അങ്ങനെയല്ല. സഹിക്കാനുള്ള കരുത്ത്, നമ്മുടെ കുർബാനയിൽ ഇപ്രകാരം നമ്മൾ കേൾക്കുന്നുണ്ട്, സ്വർഗത്തിലെ നാഥനായ ദൈവം നിന്നെ ശക്തനാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശടയാളത്തിൽ ആശീർവാദം കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ശക്തരാവണം സഹിക്കുവാനായിട്ട്. പ്രത്യേകിച്ചും നമ്മുടെ സഭയും നമ്മുടെ സമൂഹവുമെല്ലാം വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്ന നമ്മളെല്ലാവരും കൂടുതലായിട്ട് സഹിക്കാനായിട്ട് തയ്യാർ. ഞാൻ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ സഹനത്തിൽ നിന്ന് മാറുകയാണ്, അതിലൂടെയാണ് സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നത്. സഹനം ഒഴിവാക്കുമ്പോൾ സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും മുന്നോട്ട് പോകാനായിട്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ നമുക്ക് സഹനത്തെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട്, സന്തോഷപൂർവ്വം സഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ആർക്കാണ് ഈശോ തൻ്റെ അമ്മയെ നൽകുന്നത്? താൻ സ്നേഹിക്കുന്ന ശിഷ്യനാണ്. ഈശോ സ്നേഹിച്ച ശിഷ്യനാണ് ഈശോയുടെ അമ്മയെ ലഭിക്കുന്നത്. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും, എന്തുകൊണ്ടാണ് ഈശോയുടെ അമ്മയ്ക്ക് ഇത്രമാത്രം സ്ഥാനം എന്ന്. സ്നാപയോഹന്നാൻ്റെ അമ്മ എലീശുവ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്താണ് അവൾ പറയുന്നത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടല്ല വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാട്, തിരുസഭയുടെ കാഴ്ചപ്പാട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ പറയുന്നത് എന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. എലീശുവായ്ക്ക് ആ ഭാഗ്യമുണ്ടായി, യോസേപ്പിതാവിന് ആ ഭാഗ്യമുണ്ടായി. യോസേപ്പിനോട് പറയുകയാണല്ലോ, മറിയത്തിൽ ഉരുവായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിനാലാണ്, അതുകൊണ്ട് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. യോസേപ്പ് മറിയത്തെ സ്വീകരിക്കുകയാണ് ജീവിത പങ്കാളിയായിട്ട്. കുരിശിൽ ഈശോ മരിക്കുമ്പോൾ യോഹന്നാനോട്, യോഹന്നാൻ എന്ന് പറയുമ്പോൾ തിരുസഭയുടെ പ്രതീകമാണ്, തിരുസഭയുടെ പ്രതീകമായ യോഹന്നാന് മറിയത്തെ കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈശോയ്ക്കുള്ള സ്നേഹമാണ്.
ഈശോ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ് ഈശോയുടെ അമ്മയെ നൽകുന്നത്. ദൈവത്തിൻ്റെ അമ്മയെ തന്നെ എനിക്ക് ലഭിക്കുകയാണ് സ്വന്തം അമ്മയായിട്ട്. നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴേ ആരെല്ലാമാണോ മറിയത്തെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചത്, ആ അമ്മയുടെ ഒരു ശിക്ഷണത്തിന് തയ്യാറാകുന്നവർക്കെല്ലാമാണ് വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ, അഭിഷേകമൊക്കെ ലഭിക്കുന്നത്. നമുക്കറിയാം അൽഫോൻസാമ്മയ്ക്ക് ചെറുപ്പത്തിൽ ആത്മ നഷ്ടപ്പെടുകയാണ്. പക്ഷേ നിയാമറിയത്തെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ കരോൾ വോയിറ്റിലായിക്ക് അമ്മയെ നഷ്ടപ്പെടുകയാണ് ചെറുപ്പത്തിൽ. മറിയത്തെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ അനേകരുടെ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം. വെറുതെ ഇങ്ങനെ ഒരു മുറിയുടെ ഒരു മുറിയിൽ ഇങ്ങനെ ഒരു രൂപം വെക്കുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപം നമ്മുടെ മുറിയിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി, നമ്മുടെ തിണ്ണയിൽ അല്ലെങ്കിൽ എവിടെയാണോ അമ്മയുടെ രൂപം വെക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അത് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു കാര്യമായിട്ടാണ്. എന്നാൽ അമ്മയെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കണം. മലയാളത്തിലാണ് നമ്മൾ കേൾക്കുന്നത്, സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുവെന്ന്. സുവിശേഷം എഴുതപ്പെട്ട നമുക്കറിയാവുന്ന പോലെ ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചതെന്നല്ല, തൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചതാണ്. ജോൺ ടുക്ക് മേരി ഇൻ ടു ഹിംസെൽഫ്, തൻ്റെ ഭാഗമായിട്ട് മറിയത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നത്, നമ്മുടെ ഒരു യേശുപിതാവൊക്കെ സ്വീകരിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഒരു പങ്കാളിയായിട്ട് മറിയം ഉണ്ടാവണം. ആ മറിയത്തിൽ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് മറിയത്തിൽ ദൈവം നിറഞ്ഞു നിൽക്കുന്നത്? അവൾ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചത് കൊണ്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 100% ശൂന്യവൽക്കരിച്ചതുകൊണ്ടാണ് ദൈവം മറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവളെ വിളിക്കുന്നത് എന്താണ്? ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. അവൾ മറ്റൊരു പേരാണ്, കൃപയുടെ നിറവ്, ദൈവത്തിൻ്റെ നിറവാണ് മറിയം. മറിയത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവളുടെ ഔന്നത്യം. വിശുദ്ധ ബെർണാർഡ് വലിയ ഒരു മങ്ക്, ഒരു വലിയ ഒരു സന്യാസി ആയിരുന്നു വിശുദ്ധ ബെർണാർഡ്. അദ്ദേഹമാണ് എത്രയെന്തേള മാതാവേ എന്ന പ്രാർത്ഥന എഴുതിയത് എന്നാണ് സഭയുടെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നിന്നോട് അപേക്ഷിച്ചിട്ടുള്ള ആരെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന്. നിന്നോട് അപേക്ഷിച്ചിട്ടുള്ള ആരെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. നമ്മൾ അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം മറിയത്തിൻ്റെ തൃപ്പാദത്തിന് നമുക്ക് സമർപ്പിക്കാം. അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം, അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അമ്മയോട് പറയാനായിട്ട് സാധിക്കും. അമ്മേ, അമ്മയുടെ ഒരു ദാസനായിട്ട്, ഒരു ദാസിയായിട്ട് എന്നെ സ്വീകരിക്കണമേ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു, 3rd century പരിശുദ്ധ അമ്മയുടെ സ്കൂളിലാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടതെന്ന്. അമ്മ പഠിപ്പിക്കണം നമ്മളെ വിശുദ്ധിയുടെ വഴി, നന്മയുടെ വഴി, ദൈവീക ജീവൻ്റെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി എല്ലാം അമ്മ പഠിപ്പിക്കണം. അതിനായിട്ട് നമുക്ക് നമ്മളെ അമ്മയ്ക്ക് സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ മരുഭൂമി അനുഭവത്തിൽ നിന്ന് പറദീസ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും മാറും. സന്തോഷവും സൗന്ദര്യവും സമൃദ്ധിയും എല്ലാമുള്ള, ഒരുപക്ഷെ സഹനമുണ്ടായിരിക്കുക, പക്ഷേ ആ സഹനത്തിൻ്റെ മധ്യത്തിലും
ഇതെല്ലാം നമുക്കുണ്ടാവും. അമ്മയ്ക്ക് നമ്മളെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദേവാലയത്തെ ഒരിക്കൽ കൂടി വശത്തെ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഈ കൺവെൻഷൻ വട്ടായച്ചനും ബിനോയച്ചനും അവരൊപ്പം ഉള്ള വലിയൊരു ടീമാണ് ഈ കൺവെൻഷൻ നയിക്കുന്നത്. അവരെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക്, കുറങ്ങാട്ടെ മുത്തിയമ്മയ്ക്ക് സമർപ്പിക്കാം. ചെറുപുളവാർ സഭയെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. 8 നവംബർ നമുക്കറിയാം ചെറുപുളവാർ സഭയിൽ ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്ന ഈ കുറങ്ങാട്ടാണ്. ചെറുപുളവാർ സഭയിലെ അംഗങ്ങൾ ലോകം മുഴുവനുണ്ട്. പക്ഷേ അവരെല്ലാവരും 8 നവംബർ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം ആ നേട്ടം, അതിൻ്റെ ആ ഒരു മെച്ചം, അതിൻ്റെ ഗുണം അത് പരിശുദ്ധ അമ്മയുടെ, കുറങ്ങാട്ടെ മുത്തിയമ്മയുടെ തൃപ്പാദത്തങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അമ്മ ഇടപെടാനായിട്ട്, ചെറുപുളവാർ സഭയുടെ കാര്യത്തിൽ ഇടപെടാനായിട്ടെല്ലാം നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും ദൈവത്തിൻ്റെ തിരുസഭയുടെ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള കുർബാനയിൽ നമുക്ക് സജീവമായിട്ട് പങ്കുചേരാം.